هلا والله ഞങ്ങള് ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്ത് നിന്ന് എന്നും പറയുന്ന മാതിരി ആദ്യമായിട്ട് കാണുന്ന മുത്തു മണികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ. ഇന്ന് ശനിയാഴ്ച, എന്നില്ലാത്ത പണിയാണെന്ന് രാവിലെ മുതൽ തന്നെ. ആദ്യം തന്നെ രാവിലെ നോക്കുമ്പോൾ വണ്ടിയിൽ എണ്ണല്ല, പിന്നെ തേട്ടാനെ നേരെ പമ്പുക്ക് പോയി. പമ്പുക്ക് പോയപ്പോൾ പറ എജ്ജ് എടുത്തിട്ട് അടിച്ചുവിട് എന്നും പണ്ടില്ലാത്ത പറച്ചിൽ ഓൻ്റെതടക്കം. പിന്നെ തേട്ടാനെ അടിച്ചു, എണ്ണൊക്കെ ഫുൾ ടാങ്ക് ആക്കിയിട്ട് എവിടുക്കാൻ മാനേജ് ചെയ്യും. അർജന്റിൽ രാവിലെ തന്നെ മണ്ടണി നയിക്കാരപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ആ ഇത് നമ്മളെ മിഞ്ഞാ നന്ദിക്ക് മറ്റേ ടൈലർ ഷോപ്പിലേക്ക് പോയിന്നില്ലേ, അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പോക്ക്. എത്തിനാപ്പജ് അങ്ങോട്ട് പോണെന്ന് ചോദിച്ചാൽ നമ്മളെ ചെറിയ ചെറുക്കണ്ടല്ലോ, ബികൃതി ചെറുക്കൻ, ഓൻ്റെ എത്തൊക്കെ കുപ്പായം ചെറുതാക്കാനും വലുതാക്കാനും ഭീതി കൂട്ടാനും കുറക്കാനും അങ്ങനെ പല ഹലാക്കും ഉണ്ടെന്ന്. അപ്പം അതൊക്കെ പാടെ നമുക്ക് അറബിക്കാക്കൻ പറഞ്ഞു വെച്ച് രാവിലെ തന്നെ അവിടെ പോയി അതൊക്കെ വാങ്ങിയിട്ട് വാവേന്ന്. പുറത്തേക്കൊണ്ട് ഇറങ്ങി നോക്കുമ്പോൾ പെരും ചൂട്. അപ്പോഴാണ് പണ്ട് മൂലിയർ പാടിയ പാട്ടും കാതി നമുക്ക് ഓർമ്മ വന്നത്. എത്ത് അറബ് നാടുകൾ സ്വർഗല്ല, അത്തറിൻ്റെ മണല്ല, പണം കായ്ക്കണ മരല്ല. സംഭവം മൂലിയർ പറഞ്ഞത് അച്ചട്ടാണ്, അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മൂലിയരെ. ഏതായാലും മാണ്ടില്ല, നമ്മൾ അവിടെ എത്തി. എത്തിന്നല്ല നേരെ ടൈലർ ഷോപ്പിലേക്കാണ് പോയി. പോയി എന്നല്ല, അതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അത് വലിയൊരു സംഭവമാട്ടോ. എത്രങ്ങാനും വയസ്സായ കാക്കാരെ അവിടെ പണിയെടുക്കണമെന്ന് അറിയങ്ങൾ. നല്ല ചെറുച്ചും കളിച്ചും ഞാൻ പറഞ്ഞില്ലേ, ഇൻസൈഡൊക്കെ അങ്ങോട്ട് ചെയ്ത് സൂസും കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കണേ കാണണം. സൈഡിൻ്റെ കഥ പറഞ്ഞപ്പോളാ, പണ്ട് ആദ്യമായിട്ട് ഞാൻ ദമാമക്ക് ഹൗസ് ഡ്രൈവർ പണിക്ക് വന്നപ്പോഴേ, നമ്മൾ പണ്ട് പഴയ കാലത്ത് അമ്മമാരും ആപ്പാരൊക്കെ ഗൾഫിൽ നിന്ന് നമുക്ക് ഫോട്ടോ വിട്ട് തരുമ്പോൾ അല്ല ഈത്തപ്പായത്തിൻ്റെ ചോട്ടിൽ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് സൂസൊക്കെ ഇട്ടിട്ട് കീസിയിൽ കജ്ജിട്ടിക്കണ ഫോട്ടോ. അജ്ജാതി ഫോട്ടോ ഒക്കെ കണ്ട് വലുതായ നമ്മൾ ഗൾഫിക്ക് വന്ന് നോക്കുമ്പോളോ, ഗൾഫിൽ വന്നാൽ ഇൻസൈഡ് ചെയ്യലും പിന്നെ അതുപോലെ സൂസ് ഇടലും നിർബന്ധമാണെന്ന് കരുതി ഞാൻ ആദ്യം വന്നന്ന് ഇൻസൈഡ് ചെയ്ത് സൂസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പതിവ് പോലെ അറബി വന്ന് വായിലുമണ് മുട്ടി മുട്ടിയിട്ട് ഞാൻ തുറന്ന് എത്താ ബാബാന്ന് വെച്ചതിൽ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാട്ടി കജ്ജേറ്റ്. ഞാൻ പിന്നാലെ പോയി പോയി നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ശൗവലുണ്ടല്ലോ നമ്മളെ കൈക്കോട്ടിന് പകരമുള്ളത്, അതും ഒരു കൊട്ടയും തന്നിട്ട് കുറച്ച് മണ്ണും ചളിയും പൊടിയൊക്കെ പാടെ കാട്ടി തന്നിട്ട് പറഞ്ഞു ഇതൊക്കെ കോരിക്കൊണ്ടേടേന്ന്. ആദ്യത്തെ കൊട്ട നടത്തിയിട്ട് ഇൻസൈഡും ചെയ്ത് സൂസും ഇട്ടിട്ട് ഞാനൊരു ചട്ടിയും തലയിലേറ്റിയിട്ട് റോട്ടക്ക് ഇങ്ങനെ നടന്നു. അന്ന് കഴിച്ചിട്ട ഇൻസൈഡാണ്, പിന്നെ ശരി ഇപ്പം ഇത് വരെ ഇൻസൈഡ് ചെയ്തിട്ടില്ല. സംഭവം നമുക്ക് പിന്നെ മനസ്സിലായത് ഹൗസ് ഡ്രൈവർമാർക്ക് ഇൻസൈഡ് പറഞ്ഞ പണിയല്ല, ഇൻസൈഡും സൂസും അതൊന്നും ഇടാനും കുത്താനും ഓൽക്ക് നേരം കിട്ടൂല എന്നുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരെയും പറഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റായി കരുതണ്ട. അഞ്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോയടത്ത് എവിടെയും ഇൻസൈഡ് ചെയ്ത് പണിയെടുക്കാനുള്ള ഒരവസരമൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഏതായാലും ആ ഹലാക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളേതായാലും ഓൻ്റെ കുപ്പായോ ഇതൊക്കെ എടുത്ത് നമ്മൾ നേരെ പിന്നെ തിരിച്ചു റൂമുക്ക്. റൂമുക്ക് പോയിട്ട് വേണം, കണ്ടമാനം പണിയുണ്ട് എന്നത്തെയും പോലെയല്ലെന്ന്. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചക്കെത്തിയും വ്യാഴാഴ്ചക്കെത്തിയും വണ്ടികളും പരിപാടിയും ഒക്കെ ഉണ്ടാവും. ചിലപ്പം വ്യാഴാഴ്ച കെഗ്ഗിയാലോ, വെള്ളിയാഴ്ച പിന്നെ നിർബന്ധമായി കെഗ്ഗണം. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ കറുത്ത വണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേന് ചിലപ്പം വെള്ള വണ്ടി മൂന്നെണ്ണം ആക്കി കൊടുക്കണം മട്ടുണ്ട്. ഏതായാലും കുപ്പായം കൊണ്ട് ഇമ്മരത്തും വെച്ച് ഒരു ഫോട്ടോ എടുത്ത് ഉള്ളിക്കും അയച്ചു കൊടുത്തു. ഇനി പോലും നീച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഞമ്മക്ക് അന്തിക്ക് മെസ്സേജ് ഇട്ട് ഓർക്ക് കടക്കലാ പണി. ഓലിഞ്ഞ് 10-12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ആക്കും പോലെ നീച്ചു. ഞമ്മൾ പിന്നെ നീച്ചോ ഉറങ്ങിയോ തിന്നോ കുടിച്ചോ അതൊന്നും പോലക്കറിയേണ്ട ആവശ്യം ഓല അന്വേഷിച്ചില്ലല്ലോ. ഞമ്മളെ പണി അങ്ങനെ എടുക്കന്നെ പറഞ്ഞില്ലേ. ഞമ്മളെ രണ്ട് വണ്ടിയുള്ളൂ ഇപ്പോൾ അവിടെ കാര്യമായിട്ട് കാണുന്നു. മാഡത്തിൻ്റെ വണ്ടിയൊന്നും കാണാനില്ല, പക്ഷേ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നു, ഒരു ഫോട്ടോ. എന്നിട്ട് പറഞ്ഞു ഇത് പോയിട്ട് ജേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മേം ബാവേന്ന്. ഹൈക്കോട്ടം ആടെന്നും പറഞ്ഞ് വണ്ടി കെക്കണ ബക്കറ്റും വെള്ളവും തുണിയൊക്കെ എടുത്തിട്ട് ആ മൂലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇനി പതെങ്ങാനും അയാൾ കണ്ടു വന്നാൽ ചോദിച്ചു എത്തിനെ ബക്കറ്റ് ഇവിടെ ഇട്ടിക്കണ്, ഈ തുണിയൊക്കെ എന്താ ഇവിടെ കിടക്കണ്, എന്തെങ്കിലൊന്നും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മളടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങോട്ട് മറച്ചു വെച്ചിട്ട് നമ്മൾ മണ്ടി അലച്ചാട്ടി വന്ന് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറി. കയറി നല്ല ഹലാക്കിഞ്ഞ് ഇതേത് അടുപ്പിലുള്ളത് നായ്ച്ചക്കെന്ന് തിരഞ്ഞെടുത്തിട്ട് മണം. ഏതായാലും തിരഞ്ഞ് തിരഞ്ഞ് ചോദിച്ചാലും പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ സാധനം കണ്ടു. സാധനം എത്താന്നല്ലേ? ആ അതന്നെ പുളുങ്ങ അരച്ച പുളിഞ്ചള്ളേ. പുളിഞ്ചള്ളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല മക്കളെ, നല്ല വിലയുണ്ട്. 990 ഫിൽസാണ് ഒരു അര ലിറ്ററിൻ്റെ കുപ്പിക്ക്. ഏതായാലും മാണില്ല, കിട്ടിയ കുപ്പി എടുത്ത് നമ്മൾ നേരെ ബില്ലടിച്ചാൽ ചെന്നു. ബില്ലടിച്ചോണ്ടടുത്ത് കുറച്ച് തിരക്കുണ്ടെങ്കിലും വേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂടി കൊടുന്ന് സാധനം കൊടുത്തു. ഇത് നമ്മളെ വണ്ടിൻ്റെ ഉള്ളാട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് കാട്ടിത്തരാൻ കാരണം എന്താന്ന് വെച്ചാൽ വല്യമ്മ അങ്ങോട്ട് കയറുക, വല്യമ്മ ഈ രണ്ട് കീസിയിലും കജ്ജിട്ട് തപ്പല പണി, അവിടുന്ന് ഇവിടം വരെ. അപ്പങ്ങാനും കജ്ജിൽ എന്തേലും തടഞ്ഞു, അപ്പം എടുത്ത് ഇങ്ങോട്ട് പറയും നോക്കാം ഇജിത് കഗ്ഗിയിട്ടില്ലല്ലേ, ഇജിത് തുടച്ചിട്ടില്ലല്ലേ, ഇത് തുടച്ചിങ്ങോട്ട് തിരിയുമ്പത്തിന് ഈ മൂന്ന് മക്കൾ ഏക്കുടിയൊക്കെ ഇതിടുന്നു പടച്ച റബ്ബിനുള്ള അറിയാം. ഏതായാലും വണ്ടിയൊക്കെ കഗ്ഗൽ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കാൻ അയക്കണം. എന്നാൽ പിന്നെ ഒന്ന് പള്ളിക്കൊക്കെ പോവുക, കുറേ ദിവസമായി പള്ളിക്കൊക്കെ നോൽമ്പറക്കാൻ പോയിട്ട് കണ്ടിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴോ
എന്നുള്ള കാഴ്ച തന്നെ ബായിമാരങ്ങനെ നിരന്നിരിക്കണം. ഇന്ന് ബായിമാരെ ഇടയിലൊക്കെ സ്ഥലം വിട്ടിരിക്കണം. അവിടെ ഒക്കെ പോയി കുത്തിരിക്കാനൊരു പേടി. കുത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം പറയും ഇതർ നെയ്യേ വയ്യേ ഉദർ ജാവോന്ന്. ആ ജാവോ കേൾക്കാനാവില്ല എഴുതിയിട്ട് നമ്മൾ എന്നും ഇരിക്കണം ആ സ്ഥലത്ത് നമ്മൾ കുത്തിരുന്നു. ഇന്ന് ഏതായാലും ഓറഞ്ചും ആപ്പിളും സമൂസൊക്കെ അപ്പുറത്ത് കൂട്ടുണ്ട്, അതിൻ്റെ മണപ്പുറത്തേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് വെച്ചിട്ട് ഒരു കുപ്പി വെള്ളവും ഒരു മോരും കുപ്പിയും കിട്ടി. അതേറ്റൊക്കെ ഉണ്ട് നോലുംപാറ അങ്ങോട്ട് ഉസാറാക്കി. നോലുംപാറൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ഒത്തിരിക്കുമ്പോഴാണ് വല്യമ്മാൻ്റെ അടുത്ത വിളി. എത്താ വല്യമ്മ പീടിക്ക് പോകാനായിക്കാരെന്ന് എഴുതി ചെന്ന് നോക്കുമ്പോഴാണ് വല്യമ്മ പറയുന്നത് എന്നാ ജോലിനെ കൊണ്ടേറ്റ് ഫോട്ടോ എടുത്ത് കൊണ്ടേ ഓള ഇക്കാമക്ക് കൊടുക്കാം ഫോട്ടോ മണം അങ്ങനെ പറഞ്ഞുക്കണു അറബിക്കാക്കാന്ന്. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ജോലിനൊക്കെ കൊണ്ടുപോയി അവിടെ റെഡി ആക്കിയിട്ട് ഓൾ അതിൻ്റെ മുന്നിലിരുത്തിയിട്ട് ഓളോട് ചോദിച്ചു ഇനി എനിക്ക് വല്ല പൗഡറോ കൺമസിയൊക്കെ ഇടണമെങ്കിൽ ഇട്ടോ ഇനി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് കടകടാന്ന് പറയരുത് കേട്ടോ. വല്യമ്മ പിന്നെയും പിന്നെയും പറഞ്ഞിരിക്കണം അധികം ഫോട്ടോ ഒന്നും വാങ്ങി കൊണ്ടുവരുത് കേട്ടോ, രണ്ടോ മൂന്നൊക്കെ മതി അതിനെ ഏറെയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പീഡിയക്കാരനെ നാലെണ്ണം അല്ലാതെ തരൂലാന്ന്. നാലെണ്ണമെങ്കിൽ നാലെന്ന് പറഞ്ഞു അതും വാങ്ങി. പിന്നെ ഞാനും ജോലി നടന്നിട്ടാണ് പോയത് കേട്ടോ, വണ്ടി എടുത്ത് പോയാൽ ഇനി പൈനും ചീത്ത കേൾക്കേണ്ടി വരും. ആ ചീത്ത കേൾക്കാനുള്ള ആപതൊന്നും ഞമ്മക്കില്ല. എത്തായാലും ഫോട്ടോ എടുക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് വല്യമ്മാൻ്റെ അടുത്ത വിളി. ഒരു പത്തേകാലൊക്കെ ആകുമ്പോൾ ഇജ്ജ് പോയിട്ട് വെള്ളവും തൈരും പിന്നെ നമ്മളെ ടിഷ്യൂ പേപ്പറും വാങ്ങി വാവേ. ടിഷ്യൂ പേപ്പർ ഒന്നും രണ്ടൊന്നും പോരട്ടോ, നമ്മളവിടെ പോയി നോക്കുമ്പോൾ വല്യമ്മ പറഞ്ഞ മാതിരി വലിയ പെട്ടിക്കണക്കിനൊന്നും അവിടെ കാണാനില്ല. ഏതായാലും ഞാൻ ആ ചെങ്ങായിനോട് പറഞ്ഞു നമുക്ക് രണ്ട് പെട്ടി സാധനം വേണം, എവിടുന്ന ചേച്ചി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഞാനും തെറ്റും ഇജ്ജും തെറ്റും വല്യമ്മ പറ്റ പ്രസറാകും. നിൽക്ക് മാനേജർ ഒന്ന് സബൂറാകുന്നും പറഞ്ഞു ഓനോല ഗോഡൌണിൽ പോയിട്ട് ആ രണ്ട് പെട്ടി ടിഷ്യൂവും കൊടുന്നു. പിന്നെ നമ്മൾ വണ്ടിയിലെടുത്തച്ച വള്ളം തൈരൊക്കെ പാടെടുത്ത് ബില്ലും അടിച്ച് നമ്മൾ നേരെ കൊടുന്ന് വണ്ടിയിൽ കണ്ട് ലോഡ് കയറ്റി അത് കൊടുന്ന് പെരിയിലും കണ്ട് ഇറക്കി കൊടുത്തു. അപ്പോത്തിനും സമയം 11 മണി ഏതായാലും തിരിച്ചു മറിച്ചു വയ്ക്കണം. അപ്പം ഇതോടുകൂടി നമ്മളെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്നും പറയണ മാതിരി ആദ്യമായിട്ട് കാണുന്ന കൽബുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മളെ മുത്തുമണികൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൊക്കെ തച്ച് പൊട്ടിച്ച് ഹലാക്ക് നിങ്ങളും ആക്കുക. അപ്പോൾ ഞങ്ങൾ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്ത് നിന്ന്.